മഴ കനത്തതോടെ വെള്ളൂർ ദേശീയപാതയിലെ സർവീസ് റോഡിൽ അപകടങ്ങൾ പതിവായി. താൽക്കാലികമായി നിർമ്മിച്ച സർവീസ് റോഡിൽ കുണ്ടും കുഴിയും നിറഞ്ഞതോടെ ഗതാഗതം ദുരിതപൂർണമാണ്. പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡിൽ ചേന നട്ടു. സർവീസ് റോഡ് പൂർത്തിയാക്കാതെയാണ് പയ്യന്നൂർ വെള്ളൂർ ദേശീയപാതയുടെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ സർവീസ് റോഡ് ചെമ്മണ്ണിട്ട് ഉയർത്തുക മാത്രമാണ് ചെയ്തത്. മറ്റു പ്രവൃത്തികൾ ഒന്നും ചെയ്തില്ല. ഇത് ശക്തമായ മഴയിൽ ഈ ചെമ്മണ്ണ് മുഴുവൻ നിലവിലെ ദേശീയപാതയിലേക്ക് ഒഴുകിയെത്തി ഗതാഗതം തടസ്സപ്പെടാൻ ഇടയാക്കിയിരുന്നു. ഇതോടെ ദേശീയപാത അടച്ച് പൂർത്തിയാകാത്ത സർവീസ് റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുകയായിരുന്നു. കരാർ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥ നാട്ടുകാർക്കിപ്പോൾ വലിയ ദുരിതമായി തീർന്നിട്ടുണ്ട്. നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. ഇപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ മഴ കനത്തോടുകൂടിയിട്ട് ഇവിടെ പറഞ്ഞാൽ വെള്ളക്കെട്ട് കൂടുതലായിട്ടുണ്ട്. വെള്ളക്കെട്ടിന്റെ മാത്രമല്ല പ്രശ്നം, ഇവിടെ പറഞ്ഞാൽ ഈ റോഡ് ഇങ്ങനെ കുണ്ടുപോയി 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 ആയതുകൊണ്ട് പറഞ്ഞാൽ ടൂ വീലർമാർക്ക് പിന്നെ മൂന്ന് വീലറിലെ ഓട്ടോറിക്ഷയ്ക്ക് ഒന്നും പോകാൻ വേണ്ടി സാധിക്കുന്നേ ഇല്ല. ഇന്നലെ ഒരു ചെങ്ങായി ഇവിടെ വീണിട്ട് പിന്നെ വല്ലാത്തൊരു അവസ്ഥയിലുണ്ടായി. നമ്മെല്ലാം കൂടി ആണ് എടുത്തിട്ട് അവനെ പിന്നെ നേരെ റോഡിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഇതിൽ എത്രയും പെട്ടെന്ന് നല്ലൊരു പരിഹാരം, എത്രയും പെട്ടെന്ന് നല്ല പരിഹാരം കണ്ട് ഈ റോഡ് യാത്രാ സൗകര്യം ആക്കണമെന്നില്ലാതെ നമുക്ക് പറയാനുള്ളത്. പിന്നെ ഈ പണി തുടങ്ങിയതിന് ശേഷം എപ്പോഴും ഇത് തന്നെ ബുദ്ധിമുട്ടാണ്. എപ്പോഴും പൊട്ടിക്കൊടുക്കലും പിന്നെ റിപ്പയറായിരിക്കലും. ദിവസം ഇവരെ രാവിലെ എന്തെങ്കിലും റോളർ ഇട്ടുന്നുണ്ട്. എപ്പോഴും ചെറിയൊരു അപകടം എപ്പോഴും സംഭവിക്കലുണ്ട്. പിന്നെ റോഡിൽ കുഴി കുഴി സൈഡിൽ വീഴൽ, മോട്ടോർ സൈക്കിള് താവല്, ഇത് സൈഡിലെ ടയറങ്ങ് താവല്, വലിയ വണ്ടിയിലും ചെറിയ വണ്ടിയിലും എല്ലായിട്ട് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപകട മുന്നറിയിപ്പ് നൽകിയിട്ടും കരാർ കമ്പനി അവഗണിച്ചതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമായത്. ദേശീയപാതയിൽ ചേന നട്ട് പ്രതിഷേധിച്ച നാട്ടുകാർ ദേശീയപാത അതോറിറ്റിയെയും കരാർ കമ്പനിയെയും നേരിട്ട് പ്രതിഷേധം അറിയിച്ചു. തുടർന്ന് തൊഴിലാളികളെത്തി റോഡിലെ വെള്ളക്കെട്ട് താൽക്കാലികമായി നീക്കം ചെയ്തു. എന്നാൽ കുണ്ടും കുഴിയും നിറഞ്ഞ സർവീസ് റോഡ് ശരിയാക്കി നൽകാതെ ഇവിടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.